അപ്പോൾ ചേട്ടാ, യൂഷ്വലി നമ്മളിപ്പോൾ പറയുന്നത് ആസ്ക് ആൻഡ് സീക്ക് എന്ന് പറയും. നമ്മൾ ചോദിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയും. ഇപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം യൂഷ്വലി ചിലപ്പോഴൊക്കെ നമ്മൾ ആരുടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും ചിലപ്പോൾ ഒരു ഉഴപ്പും അല്ലെങ്കിൽ ഒന്നും പറയില്ല അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉരുളും അങ്ങനെയൊക്കെയാണ്. ബൈച്ചേട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം നമ്മൾ ചോദിച്ച ഓൺ ദ സ്പോട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കും. അത് വളരെ ജെന്യൂൻ ആയിരിക്കും എന്നുള്ളത് ഇത്രയും നാളത്തെ എപ്പിസോഡിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു എന്താ പറയുക, ഒരു വൺ ആൻസർ അല്ലെങ്കിൽ വൺ വേർഡ് ആൻസർ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ബൈച്ചേട്ടനോട് ചോദിക്കും, ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, സുഖിപ്പിക്കാൻ വേണ്ടി മുഖസ്തുതി പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? പണ്ട് തേച്ച പെണ്ണിനെ വീണ്ടും കണ്ടാൽ എന്ത് പറയും? ഐ ലവ് യു എന്ന് പറയും. അയ്യോ, ആ ഒരു വലിയ മനസ്സ് ആരും കാണാതെ പോകരുത്. പരിഹസിക്കുന്നവരോട് എന്താണ് പറയുന്നത്? പുച്ഛം മാത്രം, പുച്ഛം മാത്രം. അതിന്റെ ആവശ്യമുള്ളൂ, അത് അവർ അർഹിക്കുന്നുള്ളൂ. അനാവശ്യമായി നിയന്ത്രിക്കാൻ വരുന്നവരോട് എന്തായിരിക്കും പറയുന്നത്? ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കും. അവരെ സിനിമയിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആദ്യം കാശ്, രണ്ടാമത് നല്ല കഥാപാത്രങ്ങൾ. കഥാപാത്രം. ദൈവം മുന്നിൽ വന്നാൽ എന്ത് ചോദിക്കും? ആരോഗ്യവും സമാധാനവും തരണമെന്ന്. അയ്യോടാ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കേട്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. സിനിമയിൽ എത്തിയില്ലെങ്കിൽ ആരാകുമായിരുന്നു? സിനിമ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു എസ് പി ഒക്കെ ആയിരുന്നു. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പ്രതികളൊന്നും അനുഭവിച്ചേനൊന്ന് മര്യാദ പഠിച്ചേനോ. എന്ത് കാര്യത്തിനാണ് ഏറ്റവും കലഹിച്ചിട്ടുള്ളത്? സമയത്തിന് ആഹാരം കിട്ടാത്തുണ്ടോ? അയ്യോടാ, അത് കിട്ടണം, അത് വളരെ മോശമാണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ. ഓക്കെ, ചേട്ടനെ പറ്റി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നല്ല മനുഷ്യനാണ്. അയ്യടാ, ഒരു ചക്കരക്കൂട്ടനാണ്, നല്ല മനുഷ്യനാണ്. അങ്ങനെ ആൾക്കാർ പറയുന്നത് റിസീവ് ചെയ്തിട്ടില്ലേ? അത് മറ്റുള്ളവരടുത്ത് പറയുന്നുണ്ടോ? എന്നോട് ആരും ഇതുവരെ പറഞ്ഞില്ല. അതെങ്ങനെ പറയും? ഒന്ന് പറയാൻ വന്നേ ബൈജേട്ടൻ, നല്ലതെന്ന് പറയാൻ വന്നേ. ഓക്കെ ബൈജേട്ടൻ, നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്. അഴുക്കാൻ തോന്നണ്ട, ആർക്കെങ്കിലും വന്ന് അവിടെ ഇങ്ങനെയല്ല നിൽക്കുന്നത്, പിന്നെ എങ്ങനെ? അല്ല, പക്ഷെ മുഖസ്തുതി പറയുന്നവർക്ക് പുച്ഛം മാത്രം എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സുഖിപ്പിക്കാൻ വേണ്ടി മുഖസ്തുതി പറയുന്നവരോട് അതിന് പറഞ്ഞില്ലേ ഭീരുക്കൾ എന്ന് പറഞ്ഞില്ലേ? അതെ അല്ല, അതിനൊരു നല്ല ശരിയാ. സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചതില് ഞാൻ തമാശക്കാണ് ആദ്യം കാശ് എന്ന് പറഞ്ഞത്. ആദ്യം നല്ല കഥാപാത്രം, പിന്നെയാണ് കാശ്. അല്ല ബൈജോണം, ബുദ്ധിമാനാണ് കാര്യത്തില്, നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാശ് വന്നോളൂ. നല്ല കഥാപാത്രങ്ങൾ അത് ചിലരോട് ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഡയറക്ട് ചെയ്ത പടത്തില് ബൈജോട്ടൻ അഭിനയിക്കാൻ വന്ന സമയത്ത് ആ പ്രൊഡ്യൂസറുടെ അടുത്ത് രാകേഷ് ഏട്ടനാണ് പ്രൊഡ്യൂസർ, ഞങ്ങളുടെ എല്ലാം സുഹൃത്ത്. രാകേഷ് ഏട്ടൻ ബൈജോട്ടന്റെ അടുത്ത് പേയ്മെന്റ് എത്രയാണ് ആ പടം തീരണ ഷൂട്ടിംഗ് തീരണവരെ ചോദിച്ചിട്ട് വേണ്ടില്ല, അതെന്താന്ന് വെച്ചാൽ ചെയ്യ്, അത് നിങ്ങൾ ചെയ്യ്, നിങ്ങൾ തീരുമാനിക്കുന്നു. പടത്തിന്റെ റിലീസിന് റിലീസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കാശ് തന്നത്. ഞാൻ പറഞ്ഞു എന്റെ കാര്യം അവിടുത്തെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്റെ പൈസ എനിക്ക് പിന്നെ തന്നാൽ മതി. അത് പിന്നെ തന്നാൽ മതി. ആ കാര്യത്തിൽ വളരെ കോംപ്രമൈസ് ആയിരുന്നല്ലോ. അങ്ങനെയുള്ള ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളും ഭയങ്കര ഫ്രീയും കംഫർട്ടബിളും ആയിരിക്കും. അതൊക്കെ ഓക്കെ, പടം റിലീസ് കഴിഞ്ഞ വരെ, അത് കഴിഞ്ഞിട്ടെങ്കിലും കൊടുക്കണം കേട്ടോ. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ചില ബന്ധങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ ഇതിപ്പോ പ്രൊഡ്യൂസർ രാകേഷ് ഏട്ടൻ, ഡയറക്ടർ ആദർശ എന്നൊക്കെ പറയുന്ന സുഹൃത്ത് ബന്ധം, അതനുസരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ എന്ന് വെച്ചിട്ട് മറ്റുള്ളവരൊക്കെ വിവരറിയും. അങ്ങനെയൊന്നുമില്ല. അല്ല ഇല്ല, എന്തായാലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ വിചാരിച്ചതിനെ കാട്ടിലും സ്പാറായിട്ടോ.